മണിഞ്ഞെത്താൻ ചർച്ചയിലേക്ക് കെ ഗണേഷ് ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മിനും തമ്മിൽ പോരാണെങ്കിലും രണ്ട് കക്ഷികളും രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളും തമ്മിൽ പോർവിളി ഉയർത്തുകയാണെങ്കിലും രണ്ടുപേരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ബി ജെ പി മത്സരം ഞങ്ങൾ തമ്മിലാണ് ഞങ്ങൾ തമ്മിലാണ് മത്സരം നിങ്ങളിവിടെ ജയിക്കാനും പോകുന്നില്ല നിങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും അത് ഈ രണ്ട് നേതാക്കളും വ്യത്യസ്ത രൂപത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു എന്താണ് മറുപടി അല്ല ലോകത്തിലെ ഇത്രയും വലിയ ഗതിഘട്ടവന്മാർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് ഇവരുടെ സംസാരം കേൾക്കുന്ന സമയത്ത് കാരണം അത്രേ ദയനീയമാണ് ഇവരുടെ ഒരു നേതാവ് രാജ്യം മുഴുവൻ ജോഡോ യാത്രയുമായി നടന്നിട്ട് അത് എന്തിനാ നടന്നതെന്ന് പോലും ഇവരുടെ സഖ്യത്തിൽപ്പെട്ട പ്രകാശമാഷ്ക്ക് മനസ്സിലായിട്ടില്ല ഇതാണ് ഇവരുടെ സഖ്യം എന്ന് പറയുന്നത് ഇവരുടെ സഖ്യത്തിന് പോലും മനസ്സിലാവുന്നില്ല ഇതെന്താണ് കാരണം രാജ് ഞാൻ പ്രകാശമാഷ കുറ്റം പറയാൻ സാധിക്കുകയില്ല രാജ്യത്ത് ഉണ്ടായ മാറ്റങ്ങൾ രാഹുൽ ഗാന്ധി കാണിച്ചു കൊടുക്കുകയായിരുന്നു പലപ്പോഴും ജോഡോ യാത്രയിൽ കാശ്മീരിൽ ചെന്ന് കാശ്മീരിലൊക്കെ സഞ്ചാരികളൊക്കെ എത്ര വേഗത്തിലാണ് അവിടേക്ക് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയ്ക്ക് ശേഷം എത്തിത്തുടങ്ങിയത് കാരണം നരേന്ദ്രമോദിയുടെ ഇന്ത്യ മാറുന്നത് രാഹുൽഗാന്ധി കാണിച്ചു കൊടുക്കുകയായിരുന്നു ജോഡോ യാത്രെ ജോഡോ ിൽപിഎം നേതാക്കൾ നേതാക്കൾ അതെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞതല്ല പ്രകാശമാശി പറഞ്ഞ നിങ്ങൾ കേട്ടതല്ലേ എന്താ എന്ത് എന്ത് പ്രക്ഷോഭം നയിച്ചത് അതൊരു പ്രക്ഷോഭമാണെന്ന് പോലും തോന്നിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത് അതെന്തിലാവട്ടെ പിന്നെ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് ആരായിരുന്നു ആരോടാ ശശി തരൂർ തോറ്റത് സി പി എമ്മിനോടാ തോറ്റത് അല്ലെ സി പി ഐയുടെ ഇടതുപക്ഷത്തോടാണോ തോറ്റത് ആണോ അതിന്റെ മുന്നേറ്റ പ്രാവശ്യം ആരോടാ തോറ്റത് ആര് തമ്മിലാണ് തൃശ്ശൂരിൽ മത്സരം നടക്കുന്നത് അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ എടുത്തെടുത്ത് പരിശോധിച്ച് നോക്കിയാലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഞങ്ങൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്ന സമയത്തും ഇന്ന് രാജ്നാഥ് സിംഗ് ഒക്കെ വലിയ പ്രതീക്ഷ കേരളത്തിൽ നിന്ന് ഉണ്ടാകും ആ ഈ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും വലിയ ഒരു മുന്നേറ്റം സീറ്റുകളിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്ന് അവർ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നു അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഭയങ്കര അപ്പുറത്ത് പോയിട്ട് തന്തയ്ക്കും തള്ളക്കും വിളിക്കുന്ന തരത്തിലുള്ള സമീപനം അതൊരു ശരിയായ നിലപാടല്ല കാരണം ഇവർ സഖ്യമായിട്ട് മത്സരിക്കാൻ പോലും ഇവർക്ക് യോഗ്യതയില്ല എന്നതാണ് കാരണം ഇവർക്ക് ഒരു ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്ന സമയത്ത് ആ രാഷ്ട്രീയ ഒരു നിലപാടുകളൊക്കെ ഉണ്ടാവുകയല്ലോ ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തന്നെ ആയിരുന്ന ആയ സമയത്തും അല്ലെങ്കിലും ഇവിടെ ഒരു സഖ്യമില്ല എന്നുള്ള കാര്യം പുതിയ കാര്യമല്ലല്ലോ അല്ല സഖ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളം ഉൾപ്പെടുന്ന കേരളത്തെ മാറ്റി നിർത്തിയിട്ടല്ലോ ഈ ഇവരുടെ സഖ്യത്തിന്റെ പേര് തന്നെ ഇന്ത്യ ആണെന്നാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഇന്ത്യയിൽ കേരളം ഇല്ല എന്നാണെങ്കിൽ ശരി കേരളം ഇല്ല ഞങ്ങൾ അംഗീകരിക്കാം അങ്ങനെയല്ലല്ലോ യെച്ചൂരി ഇവരുടെ കേരളം ഒഴിച്ചിട്ടുള്ള ഭാഗ്യത്തിന്റെ ജനറൽ സെക്രട്ടറി അല്ലല്ലോ യെച്ചൂരി എന്ന് പറയുന്ന ആള് അപ്പൊ ഇവര് സഖ്യമില്ല ഞങ്ങൾ ആദ്യമായി പറഞ്ഞത് അതുകൊണ്ടാണ് അഴിമതിക്കാർ അഴിമതി ഇന്ത്യയിൽ ഭരണം കിട്ടിയ സമയത്ത് അഴിമതി കാണിച്ച ആളുകളുടെ കുടുംബങ്ങളും അഴിമതിക്കാരും ചേർന്നുണ്ടാക്കിയ സഖ്യമാണ് ഈ ഐ എൻ ഡി ഐ സഖ്യം എന്ന് പറയുന്നത് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എതിർക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയിലെ തിരസ്കരിക്കാൻ തയ്യാറായി നിൽക്കുന്നത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ എൻ ഡി എക്ക് കെട്ടിവച്ച പോലും കിട്ടാത്ത വയനാട്ടിൽ മത്സരിപ്പിക്കുന്നു ഇതാണല്ലോ രാഹുലിനെതിരെ വിമർശനം തുടങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് ഒന്ന് വിശദീകരിക്കേണ്ടതല്ലേ നേർക്കു പോരാട്ടം ബി ജെ പിയുമായി കാഴ്ചവെക്കേണ്ടതല്ലേ നമ്മുടെ സമയക്കുറവുള്ളത് കൊണ്ടാണ് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്